ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി നല്ലപോലെ സ്മൂത്തനാവാനും അതുപോലെ സിൽക്കി ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ്. കൂടാതെ ഇത് മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മുടിയുടെ ഡ്രൈനെസ് മാറിക്കിട്ടാനും അതുപോലെ മുടിയുടെ അറ്റം പിളരുന്നത് മാറിക്കിട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഏതാണ്ട് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 100% ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ. ഇത് ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും അത്ഭുതപ്പെടുന്ന റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെണ്ടയാണ്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ് ഈ ഒരു വെണ്ടക്ക. അപ്പോൾ ഞാനിതൊരു 3-4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3-4 എടുക്കുക, എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇട്ടുകൊടുക്കുക. ഇത് പൊടിക്കാത്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴാണ് ഒന്നും കൂടെ നല്ല റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു വെണ്ടയ്ക്ക നല്ലപോലെ വെന്ത് വരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചു കൊടുക്കുക. വെണ്ടയ്ക്കയും ഉലുവേൻ്റെ പൊടിയൊക്കെ നല്ലപോലെ വെന്ത് വരുന്ന വരെ നമ്മളിത് തിളപ്പിച്ചു കൊടുത്തിട്ട് വരുമ്പോൾ ഇത് ഏതാണ്ട് നല്ലപോലെ കൊഴുത്ത ഒരു താളി പോലെ ഉണ്ടായിരിക്കും ഇത് തിളപ്പിച്ച് വരുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഞാൻ നല്ലപോലെ തിളപ്പിച്ചെടുത്തതാണ്. ഈ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്തപ്പോൾ ഇത് നല്ല കൊഴുത്തൊരു താളി പോലെയാണ് ഇതിരിക്കുന്നത്. ഇനി ഇത് അരിച്ചു മാറ്റിയെടുക്കണം. അരിച്ചു മാറ്റിയെടുക്കുമ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചു മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഇത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ട് അരിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചു മാറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു തുള്ളി ആവണക്കെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവണക്കെണ്ണ ഇല്ലെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മളിത് മുടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ മുടിയിൽ നല്ലപോലെ മുടിയിൽ നമ്മുടെ തലയോട്ടിയിലും അതുപോലെ മുടിയിൽ ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 1/2 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ മുടിയിൽ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് വരുമ്പോൾ തന്നെ മുടി നല്ലപോലെ സ്മൂത്തനായിരിക്കും, സിൽക്കി ആയിരിക്കും. അതുപോലെ തന്നെ മുടി ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ മാറിയിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും, സിൽക്കി ആയിരിക്കും. അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക. വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.